ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മമിത്രം വരുന്ന ഡോക്ടർ മീഡിയയിലൂടെ ഈ പ്രഭാതവേളയിൽ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നല്ലൊരു ദിവസം കൂടെ നമുക്ക് ദാനം തന്നതിനായി ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം. കുറേ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. കുറേ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. നമുക്കറിയാം, ഈ ഭാഗം വായിക്കുമ്പോൾ ഏത് തോടാണ് വറ്റിപ്പോയെന്ന് നമുക്ക് അതിൻ്റെ ആദ്യം മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമുക്കറിയാം, യഹോവയുടെ അരുളപ്പാടിനാൽ ഏലിയാവ് കെരീത് തോടിനരികെ ഒളിച്ചിരിക്കാൻ പോയ സമയത്ത് തൻ്റെ ഭക്തനെ ദൈവം പോറ്റിയ പുലർത്തിയ വിധങ്ങളെ നമുക്ക് ഈ ഭാഗങ്ങളിൽ വായിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, തൻ്റെ ഭക്തനെ ദൈവം പോറ്റിയത് എങ്ങനെയാണെന്ന്. രാവിലെയും വൈകിട്ടും അപ്പവും ഇറച്ചിയും കാക്കയാൽ കൊടുത്ത് തൻ്റെ ഭക്തനെ പോറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ കെരീത് തോട്ടിലെ വെള്ളം കുടിക്കാനും തനിക്ക് ഇടയായിത്തീർന്നു. അങ്ങനെ താൻ അവിടെ ഇരിക്കുന്ന സമയത്താണ് ദേശത്ത് മഴ പെയ്യാഞ്ഞാൽ ആ തോട്ടിലെ വെള്ളം വറ്റിപ്പോകാനായിട്ട് ഇടയായിത്തീർന്നത്. നമുക്കറിയാം, ഈ തോട്ടിലെ വെള്ളം വറ്റിപ്പോയ സമയത്തും ഈ ചുറ്റുപാടിൽ ഏലിയാവിന് യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല. ആ വെള്ളം വറ്റിയെങ്കിലും ആ ഒരു അനുഭവം തനിക്ക് യാതൊരു ഭാവഭേദം ഉണ്ടാക്കിയില്ലെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ഈ തോട്ടിലെ ഉറവുകൾ പറ്റിയാലും ദൈവത്തിൽ നിന്നുള്ള ഉറവുകൾ വറ്റിയില്ല എന്ന് ഏലിയാവിന് നല്ലതുപോലെ അറിയാമായിരുന്നു. പ്രിയ സഹോദരിമാരെ, നാം ഈ ചുറ്റുപാടുകളിൽ നമ്മുടെ മനസ്സുകൾ ഉറപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ നമുക്കിപ്പോൾ നേരിടുന്ന ചെറിയ ഒരു പ്രതിസന്ധിയിൽ നാം അലതല്ലുമ്പോൾ, നാം ചിലപ്പോൾ അതിൽ നിരാശരായിപ്പോവും, അല്ലെങ്കിൽ നമ്മൾ അതിൽ ആണ്ടുപോവും. എന്നാൽ ഏലിയാവ് അങ്ങനെയല്ലായിരുന്നു. തനിക്ക് യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല. കാരണം തനിക്കറിയാം, ദൈവത്തിൽ നിന്നുള്ള ഉറവുകൾ ഒരിക്കലും പറ്റിയില്ല എന്ന് തനിക്കറിയാമായിരുന്നു. കാരണം ദൈവമാണ് തന്നെ അവിടേക്ക് അയച്ചത്. നമുക്കറിയാം, പത്രോസ് നമുക്ക് മറ്റൊരു ഉദാഹരണമാണ്. ഓളങ്ങൾ നോക്കിയപ്പോൾ ഓളങ്ങളുടെ മീതെ നടന്നവൻ്റെ മുകളിൽ ഓളങ്ങൾ മറിയാൻ തുടങ്ങി. ചുറ്റുപാടുകളെ നോക്കി ശിഷ്യന്മാർ പരിഭ്രമിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഏലിയാവ് അങ്ങനെയല്ല. തനിക്ക് വിഷാദിക്കേണ്ട ഒരാവശ്യവുമില്ലാന്ന് ഏലിയാവിന് നല്ലൊരു ബോധ്യം ഉണ്ടായിരുന്നു. ഈ തോടിനരികെ പാർത്ത ഏലിയാവിൻ്റെ കണ്ണുകൾ വറ്റിപ്പോയ തോടിനെ നോക്കി ജീവിച്ച കണ്ണുകളല്ല, ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന ജീവജല നദിയെ ആത്മ കണ്ണും കൊണ്ടവൻ കണ്ടിരിക്കാനിടയുണ്ട്. എല്ലാ അനുഭവങ്ങളും വിശദമായ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നമുക്കറിയാം, ഏലിയാവ് കാഴ്ചയാൽ നടന്നവനല്ല, വിശ്വാസത്താൽ നടന്നവനായിരുന്നു. നമുക്കറിയാം, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ളത് ഏലിയാവിനെയും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വാഗ്ദത്തമാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏലിയാവിന് നിരാശപ്പെടാം, ഏലിയാവിന് മാനുഷികമായ നിലയിൽ പ്രശ്നങ്ങളൊക്കെ വരാമായിരുന്നു. പക്ഷേ ഏലിയാവിന് നല്ലൊരു വിശ്വാസമുണ്ട്, ദൈവം തന്നോടു കൂടെയുണ്ട്. കാരണം ദൈവത്തിൻ്റെ നന്മകൾ വിശ്വസ്തതകൾ രുചിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ഏലിയാവ്. താൻ ആ ഒരു പ്രയാസത്തിലും തൻ്റെ വിശ്വാസത്തിന് യാതൊരു ഭംഗവും വരാതെ വണ്ണം വിശ്വാസത്താൽ ജീവിച്ചൊരു വ്യക്തിയാണ് ഏലിയാവ്. നമുക്കറിയാം, നമ്മളൊരു ദൈവവേദനയിലായിരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ നിന്ന് ഇതുപോലെ അതിവേഗത്തിൽ ഒഴുകുന്ന തോടുകളൊക്കെ വേഗത കുറഞ്ഞേക്കാം. അതുപോലെ അത് മുഴുവനായി വറ്റിപ്പോകാനിടയുണ്ട്. അപ്പോൾ നമുക്കും വേണമെങ്കിൽ ഇങ്ങനെ പ്രയാസപ്പെടാം, അല്ലെങ്കിൽ നാം നിരാശരായിത്തീരും. പക്ഷേ നാം ഏലിയാവിനെ ഓർക്കുക. തനിക്ക് ഇങ്ങനെ നിരാശപ്പെടേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ താൻ എങ്ങനെയാണ് ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഏലിയാവിനെ പോലെ നാമം ആയിരിക്കണം. അതുപോലെ നമുക്ക് ഇന്ന് നമ്മെ മനം കുളിർപ്പിക്കുന്ന അനേക തോയങ്ങൾ പണിനിനവയില്ലാതായേക്കാം. പക്ഷേ അപ്പോഴും നാം ഓർക്കണം, നമുക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാവും. ഇവിടെ ആ തോട് വറ്റിയ ശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും, അവൻ യഹോവയുടെ അരുളപ്പാടുണ്ടായത്. വേറൊരു വഴി ദൈവം
ഏലിയാവിന് ഒരുക്കി കൊടുത്തു. അതുപോലെ പ്രിയ സഹോദരന്മാരെ, ഈ വർഷത്തിൻ്റെ അവസാന നിമിഷങ്ങൾ നാം കടന്നു പോകുമ്പോൾ നാം ഓർക്കണം, നാം ഒരു പ്രയാസത്തെ കടന്നു പോകുമ്പോൾ നമുക്കായി അരുളപ്പാട് തരാനായ ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ടെന്ന്, അത് അനുസരിപ്പാനും അത് കേൾപ്പാനും നാമും ഏലിയാവിനെ പോലെ കാത്തിരിക്കാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. അതുപോലെ വിശ്വാസത്താൽ നാമും ആയിരിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.